yes. हाई 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 एल नमस्कार अब ओर वो निवेद अनिष जयसूर्य हाई जयसूर्य मिथुन हाई बॉबी हाई नमस्कार चेसिल हाई चेटा कसिन बर्थडे आनोंद विषय ओके बर्थडे के विषय राहुल नमस्कार सजीव उंड लाइन मुहम्मद खान यस नमस्कार अनाज राज मुड़ी बिग्गा ओह हाई चेटा अशोकन हाई नमस्ते हाई अशोक नमस्कार जयसूर्य हाई फैसिल जयसूर्य जयसूर्य नेम जयसूर्य नेम पर यस सुरेश नायर अदुपोले पिन्ने आरान लतीफ हाई लतीफ मंसूर हाई मंसूर मनु प्रसाद पर अनीश अभिजित वनु लच्चु हाई एल्लावर्क्कुम नमस्कार एंतायालुम इन्न वलरे मनोहरमाय ओरु एंता परयुन्न ओरु लाइविल कारणम प्रत्येकिच्चु एशियानेट्टिन्टे ओरु लाइवाण अप्पो अदुकोंड ओरुपाട് സന്തോഷമുണ്ട് കാരണം കുറേ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ലൈവ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ലൈവ് വരാൻ സാധിച്ചില്ല ഹായ് അമലെ ഹായ് ലത്തീഫ് സുഖമായിട്ടിരിക്കുന്നു സുഖമാണോ ചോദിച്ചിരിക്കുന്നു ഹായ് ബിജു ഹായ് സുഖം അഭിനവ് സുഖമായിട്ടിരിക്കുന്നു മോനെ ബൈജു ഹായ് നമസ്കാരം നീരജ് ഹായ് നീരജ് ഷിജു ഹായ് ഷിജു നമസ്കാരമുണ്ട് നിസാർ ഹായ് നിസാർ സുഖമായിട്ടിരിക്കുന്നു ബിജു സുഖമായിട്ടിരിക്കുന്നു രതീഷ് ഹായ് രതീഷ് സുനിത ഹായ് शीबा हाई शीबा नीरज नीरज सुबह कंग्रेचुलेशन्स हाँ ओके थैंक यू सेम टू यू रिकनेक्ट ओके मधु ओके जूबी सुरेश हाई हाई सुरेश ചോദിച്ചിരിക്കുന്നു टीचर एवडे ജോബിൻ ഹായ് സുഖമാണോ ചോദിച്ചിരിക്കുന്നു വിഷ്ണു ഓക്കെ വിഷ്ണു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ ഈ ലൈവിലൂടെ കാണാൻ സാധിച്ചതും കാരണം നമ്മൾ ഈ കോവിഡ്-19 ലോക്ക്ഡൗൺ സമയത്തൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സമയമാണ് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ വീണ്ടും നമുക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ചെറിയ രീതിയിലൊക്കെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഒരുപാട് സന്തോഷമുണ്ട് പ്രിൻസി ഹായ് ചേട്ടാ എവിടെയാ ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് പ്രിൻസി ഷൂട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ആരംഭിച്ചു എന്ന് പറയാം കാരണം ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക റൂൾസ് ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ആരംഭിക്കാൻ പറ്റും സുഖമായിട്ടിരിക്കുന്നു അനന്തു ചോദിക്കുന്നു ഹായ് പ്രജോട്ടാ ഹായ് അനന്തു ബിന്ദു ഹായ് ബിന്ദു എനിക്കൊരു ഹായ് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു അതുപോലെ വിശാൽ മിനി ചോദിച്ചിരിക്കുന്നു മിനി സുഖമാണോ ചോദിച്ചിരിക്കുന്നു സുഖം തന്നെ അനീഷ് ഓക്കെ പുതിയ സിനിമ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യരുടെ സിനിമയാണ് അതുപോലെ ചതുർമുഖം എന്ന് പറഞ്ഞൊരു പടമാണ് റിലീസാകാനുള്ളത് ലിൻസി ഹായ് ലിൻസി സുഖമായിട്ടിരിക്കുന്നു മുഹമ്മദ് ഹനീഫ് ഹായ് മുഹമ്മദ് സുഖമായിട്ടിരിക്കുന്നു അനൂപ് ഹായ് അനൂപ് കുറേ കാലമായി ഞങ്ങൾ കാണുന്നു ഇപ്പോൾ പഴയതുപോലെ തന്നെ നല്ലത് വരട്ടെ ഓക്കെ താങ്ക് യു ശ്രീരാജ് ഹായ് ശ്രീരാജ് നമസ്കാരം രാമനാഥൻ ഹായ് രാമനാഥൻ ഹലോ ഹൗ ആർ യു ഫൈൻ ആയിട്ടിരിക്കുന്നു പിന്നെ കോട്ടയം സുഭാഷ് ഹായ് ധനേഷ് ചോദിച്ചിരിക്കുന്നു ഹായ് ധനേഷ് സുജിത്ത് അബു ഷാഫി ലക്ഷ്മി അനന്തൻ ഹായ് പ്രജോട്ട ഞാനും മാടപ്പള്ളിയാണ് ഓ ഹായ് ലക്ഷ്മി ഞാനിപ്പോൾ മാടപ്പള്ളി തന്നെ നിമ്മി ഹായ് നിമ്മി എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആണെങ്കിൽ പോലും പലയിടത്തും നമ്മൾ ജോലി പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പതിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വരും എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പം ഞാനൊക്കെ ഇന്ന് തന്നെ ഒരുപാട് ആശംസകൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു. അപ്പം ആദ്യം തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഫ്രണ്ട്സുകളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അധ്യാപകരെ കാണാനോ ഒന്നും ഒരു സൗകര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരെല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് എല്ലാ കുട്ടികൾക്കും ഞാൻ ആദ്യം തന്നെ ആശംസ പറയുന്നു. അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്ന ഒരുപാട് പ്രിപ്പറേഷനൊക്കെ എടുത്താണ് അവരൊരു വീഡിയോ ഇതിലേക്ക് വരുന്നത്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ എങ്ങനെ സീരിയൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആയിയാണ് അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ഇതൊക്കെ പഠിപ്പിക്കുന്നതും. കാര്യം ഒരു തെറ്റ് പോലും വരാൻ, ക്ലാസ്സിൽ ലൈവായിട്ട് പോകാൻ ഒരു തെറ്റ് വന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുമുണ്ട്. അപ്പോൾ അവർക്കും എല്ലാവർക്കും ഒരു ഹായ് പറയുകയാണ്. ഹായ്. പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നാഷിക് ഹായ്, ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി പതുക്കെ. ബിനു ഹായ് ബിനു. ബിബിൻ ഹായ് ചേട്ടാ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. മുഹമ്മദ് ചോദിച്ചിരിക്കുന്നു ഹായ് പ്രജോട്ട, നമസ്കാരമുണ്ട്. ബിൽ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് പരിപാടിയൊക്കെ എന്താ പരിപാടി? ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. സൂരജ് ഹായ് സൂരജ്, നമസ്കാരമുണ്ട്. മൊഹിയുദ്ദീൻ ബാവ, മൊഹിയുദ്ദീൻ സുഖമായിട്ടിരിക്കുന്നു മൊഹിയുദ്ദീൻ. അതുപോലെ നിതിൻ നിതിൻ ചോദിച്ചിരിക്കുന്നു. ജിതിൻ ഹായ് ചേട്ടാ പറഞ്ഞിരിക്കുന്നു. ജോബി, ഞാനും ചേട്ടൻ്റെ വീടിനടുത്ത. ഓക്കെ ഓക്കെ ഓക്കെ. അരുൺ ഹായ് ചേട്ടാ, ഐ ആം അരുൺ ആറന്മുള. ഓക്കെ അരുൺ. മുനീർ ഹായ് മുനീർ. മുഹമ്മദ് സുഖമായിട്ടിരിക്കുന്നു. വിക്ടർ ചോദിച്ചിരിക്കുന്നു കറുത്തല്ലോ, ആ ഇച്ചിരി കറുത്തു. ബിന്ദു ഹായ് ബിന്ദു. പിന്നെ ഹസീബ് ജയകുമാർ. ഗിരീഷ് ഹായ്, ഒരു ഹായ് തരുമോ ചോദിച്ചിരിക്കുന്നു. ചേട്ടാ സുഖമായിരിക്കുന്നു. പ്രശാന്ത് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ പ്രശാന്ത്, ഒരു ബിഗ് സല്യൂട്ട് തരാം. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. 9:30 ആയിക്കൊണ്ട് വേറൊക്കെ പരിപാടികൾ. മലയാള സിനിമയിൽ കല്യാണ ചെറുക്കൻ്റെ വേഷം കൂടുതൽ ചെയ്ത് റെക്കോർഡ് നേടിയ ആളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മണി. തീർച്ചയായിട്ടും കാര്യം അങ്ങനെ ഒരു കുറേ കല്യാണ ചെറുക്കനായിട്ടൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. ജോബിൻ ഹായ് ജോബിൻ. സുജീഷ് ഹായ് പ്രജോട്ട. വിഷ്ണു വിജയൻ ഹായ് ചേട്ട പറഞ്ഞിരിക്കുന്നു. അഞ്ജു അരവിന്ദ്, അഞ്ജു ഹായ് അഞ്ജു. വിക്ടർ ഫ്രാൻസിസ് ഒരു മിമിക്രി പ്ലീസ്. തീർച്ചയായിട്ടും ഞാൻ മിമിക്രി നിങ്ങൾക്ക് വേണ്ടി മിമിക്രി ചെയ്യാം, പാട്ട് പാടാം, എന്ത് വേണം ചെയ്യാൻ തയ്യാറായിട്ടാണ്. ഇപ്പോൾ പരിപാടിയൊന്നുമില്ല. ആരാ എൻ്റെ ഷെഫീക്ക് ഈ കോവിഡ് സമയത്ത് പരിപാടി ഇല്ല എന്നൊക്കെ ചോദിക്കാവോ ഷെഫീക്ക്? ബിബിൻ ചേട്ടാ ഒരു ഹായ് പറയാം. ഓക്കെ ബിബിൻ ഹായ്. ഇപ്പോൾ പുതിയ സിനിമ ഒന്നുമില്ല, പുതിയ സിനിമ ആർക്കും ഇല്ല. ആ കൂട്ടത്തിൽ 2-3 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്, റിലീസാകാൻ പോവുകയാണ്. രാജേഷ് ഹായ് രാജേഷ്. അർജുൻ ഹായ് അർജുൻ. നിസാർ ഹായ്. ജബീർ ഹായ് ജബീർ ഹായ് ജബീർ. മുസ്തഫ ഹായ് മുസ്തഫ. മുനീർ ഹായ് മുനീർ. അതുപോലെ റനീഫ് ഹായ് റനീഫ്. ശ്രീരാജ് വീട്ടിലാണോ പ്രജോട്ട്? ഓക്കെ വീട്ടിൽ തന്നെയാണ് ശ്രീരാജ്. വേറെ എന്താണ് പറയുന്നത്? പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം ഒന്നുമില്ല, അതാണ് സത്യം. പിന്നെ പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ 1-2 ചെറിയ ഷൂട്ടുകളൊക്കെ, ചാനൽ ഷൂട്ടുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷൂട്ടുണ്ടായിരുന്നു, അതെല്ലാം ഭംഗിയായി കഴിഞ്ഞു. നിതിൻ സുഖമാണ് ചോദിക്കുന്നത്. സിതിൻ സന്ദീപ് ഹായ് സന്ദീപ്. ശ്രീലക്ഷ്മി ഹായ് ചേട്ടാ. ഷമീർ ഹായ്. ആസ് വിക്ടർ. അതുപോലെ ഹായ് അസീം ഹായ് അസീം. ഷിൻഡോ ഹായ് ചേട്ടാ ചോദിച്ചിരിക്കുന്നു. ഷാജി ജോൺ മനോജ് ചോദിച്ചിരിക്കുന്നു നമസ്കാരമുണ്ട്. ഹായ് മനോജ്. അനൂപ് ഹായ് പറഞ്ഞിരിക്കുന്നു. കാർത്തിക് അനൂപ് വാച്ചിങ്. ഓക്കെ കാർത്തിക് ഹാ സുഖമായിട്ടിരിക്കുന്നു. സുബീഷ് സുരേഷ് സുഖമായിട്ടിരിക്കുന്നു. സുബീഷ് റഷീദ് ഹായ് റഷീദ്. സുഖം പ്രവീൺ സുഖം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ആദ്യം നമ്മൾ സാധാരണ പോലെ പറയുന്നത് പോലെ ഒരു പാട്ട് വേണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഇതിൽ മിമിക്രിയാണ് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഞാനൊരു പാട്ടിൽ തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഈ സമയത്ത് ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, കൈനഗിരിയിൽ വരാറുണ്ടോ ചോദിച്ചിരിക്കുന്നു. കൈനഗിരി എൻ്റെ അമ്മ വീടാണ്, അവിടെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്. ബിബി സുഖമാണോ ചോദിച്ചിരിക്കുന്നു. അബി ഹായ് സുഖമായിട്ടിരിക്കുന്നു. സജൻ ഹായ്, പ്രചോദേട്ടാ ഹായ് പറയാമോ? ഹായ് സജൻ. അതുപോലെ ജ്യോതിരാജ് ഹായ് ജ്യോതിരാജ്. ബോബിൻ സാലു പ്രചോട്ട ഹായ് ബോബിൻ നമസ്കാരം. മുസ്തഫ ഹായ് മുസ്തഫ. ശശികല ഹായ് ശശികല. അരുൺ രാജ് ഹായ് അരുൺ രാജ് താങ്ക് യു. ബേബി ബേബി ജോയ് ഹായ്. രാജു അതുപോലെ ഹായ് പ്രചോട്ട പ്രചോട്ട നമസ്കാരം. ദിലീപ് ദിവാകരൻ ഹായ് ദിലീപ് ദിവാകരൻ സുഖമായിട്ടിരിക്കുന്നു. രാജേഷ് ഹായ് നൈസ് ടു സി യു സുഖമായിട്ടിരിക്കുന്നു. हाय ब्रो लव यू हाय शफीक फैसल हाय बिनु ओके എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സമയത്ത് എന്തൊക്കെയാണ് പരിപാടിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാര്യം എല്ലാവരും കുറേ ടെൻഷൻസും പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിലും ഈ സമയത്ത് ഹായ് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ദിലീപ് നമസ്കാരം വീണ്ടും പറഞ്ഞിരിക്കുന്നു. ദിലീപ് നമസ്കാരമുണ്ട്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ആശംസകളൊക്കെ പറയാൻ വേണ്ടി സ്കൂളിലെ ഒരുപാട് സാറന്മാരും പ്രിൻസിപ്പൽമാരൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു സമയമാണ്. ഈ ഓൺലൈൻ ക്ലാസ് വളരെ സുഖമായിട്ട് തന്നെ, സുഖമെന്നല്ല, അത് അറ്റൻഡ് ചെയ്ത് കുട്ടികൾക്ക് സ്കൂളിൽ വരാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ അധ്യാപകരെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ഞാൻ അവരോടൊക്കെ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മളിതെല്ലാം കഴിഞ്ഞ് വീണ്ടും തരണം ചെയ്ത് നമ്മളൊക്കെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുന്നത് വരെ, കാര്യം നമ്മളൊരു കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് വേണ്ടി, അല്ലെ അതിൻ്റെ ഒരു പ്രതിരോധത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലോക്ക്ഡൗൺ കാലമാണ്. അപ്പോൾ നമുക്കെല്ലാം സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ചെയ്ത്, ഇപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ പഠിത്തം നല്ല കാര്യങ്ങൾ, ഇപ്പം ടി വി ഇല്ലാത്തവർക്കൊക്കെ അപ്പോൾ എന്തായാലും അത്രയും സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ആശംസകളൊക്കെയാണ്. ഒരു പാട്ട് പാടാമോ ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ. വീട് കറക്റ്റ് എവിടെയാണ്? കോട്ടയത്ത്. ഞാൻ കോട്ടയത്ത് വീട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലാണ്. ഹായ് സുഖമായി. പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഞാൻ പാടാം. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്നു ഓടി നടന്നൊരു പെണ്ണേ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കോട്ട് കൂട്ടത്തിനോരത്ത് നിൽക്കണ ആൽമരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു നേരെ തന്നുകൂടി നടന്നൊരു പെണ്ണേ. വിശാൽ ഹായ് ചേട്ടാ വിളിച്ചിരിക്കുന്നു. ഹായ് വിശാൽ സുഖമായിട്ടിരിക്കുന്നു. ബീന ഹായ് സുഖമായിട്ടിരിക്കുന്നു. ഫറൂഖ് ഹായ് ഫറൂഖ്. അഭി ഹായ് അഭി സൂപ്പർ താങ്ക് യു. പിന്നെ എന്താണ് നിഷാമോൾ ഓക്കെ നിഷാമോൾ ഹായ്. പ്രചോട്ട ഹായ്. നിഷ അനുരാജ് ഹായ്. ജിനേ പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ലേഖ ഹായ്. ലേഖ കൊച്ചുമോൻ ഹായ്. അനീഷ് ഞങ്ങൾക്കൊരു ഹായ് പറയാം. തീർച്ചയായിട്ടും അനീഷ് പിച്ചി അനീഷെ ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഫറൂഖ് ഹായ്. ദിൽനു ആ ദിൽന ഓക്കെ. അർജുൻ ഹായ് അർജുൻ. മനോജ് ആൻ്റണി ഹായ് ചേട്ടാ ചോദിച്ചിരിക്കുന്നു. ഷൈജു സുഖം തന്നെ ചേട്ടാ ചോദിച്ചിരിക്കുന്നു. ഓക്കെ. പ്രിയ ആയി സൂപ്പർ സോങ് പറഞ്ഞിരിക്കുന്നു. ഉസ്മാനെ കാണാറുണ്ടോ? ഷൈജു ഓക്കെ. ഷൈജു ഉസ്മാനെയൊക്കെ കാണാറുണ്ട്, കാണാറില്ല, വിളിക്കാറുണ്ട്. പിന്നെ അരുൺ ഹായ് താങ്ക് യു. ജിജി ഹായ് പറഞ്ഞിരിക്കുന്നു. ദിലീപ് ദിവാകരൻ ഇറങ്ങാനിരിക്കുമോ രണ്ട് സിനിമ പ്രചോട്ട ഓക്കെ താങ്ക് യു. ഇറങ്ങാനിരിക്കുന്ന രണ്ട് സിനിമകൾക്കും ആശംസ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്ക് യു. കാര്യം ഇതെല്ലാം ലിറിൽ ചോദിക്കുമ്പോൾ പ്രചോട്ട സുഖമാണ്. ആ ഈ ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ്, ലോക്ക്ഡൗൺ നല്ല വശങ്ങളുമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഞാൻ എടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തുടങ്ങാം. അത് ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറയാം എന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. കാര്യം ലോക്ക്ഡൗൺ എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാര്യം നമ്മളൊക്കെ ഒരു മൊത്തത്തിലൊരു റീഫ്രഷായി എന്ന് തന്നെ പറയാം. കാര്യം എല്ലാവരും ഓട്ടത്തിലായിരുന്നു, നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടത്തിലും എല്ലാം തിരക്ക് പിടിച്ചുള്ള ഓട്ടങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടം, അല്ലെങ്കിൽ എന്താ പറയുക ഓരോരുത്തരും അവരവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓട്ടം, അങ്ങനെ എല്ലാവരും ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു വലിയ അപകടകരമായ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിയത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ഇപ്പോൾ പോലും ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയും മലയാളി മാസാട, മലയാളി പൊളിയാട എന്ന് പറയാനുള്ള കാരണം പോലും നമുക്ക് തുടക്കകാലം മുതൽ നമ്മൾ നോക്കിയ ഇതിനെതിരെയുള്ള അനുസരണയും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം നിയമങ്ങൾ, ഓരോ ആരോഗ്യവകുപ്പും അതുപോലെ സർക്കാരും ഒക്കെ പറഞ്ഞ നിയമങ്ങളെല്ലാം നമ്മൾ അങ്ങേയറ്റം വളരെ ഭംഗിയായിട്ട് തന്നെ അനുസരിച്ച് പോയവരാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യ സമയത്ത് കോവിഡ് എന്ന് പറയുന്ന അല്ലെ കൊറോണ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് വന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. വരുമ്പോഴൊക്കെ സ്വാഭാവികമായി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാറുന്നു. എങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ പോലും, കാര്യം പ്രവാസി മലയാളികൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പം നമുക്കൊരു പ്രളയം വന്നപ്പോൾ പോലും നമ്മളെയധികം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് പ്രവാസി മലയാളികൾ തന്നെയാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സഹായം ചെയ്യാനായിട്ട് ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നതും പ്രവാസി മലയാളികളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ വരുമ്പോഴും നമ്മൾ ഇരുകൈ നീട്ടി അവരെ സ്വീകരിക്കുന്നു, സ്വീകരിച്ചേ പറ്റൂ. കാരണം നമ്മുടെ നാടാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അപ്പോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യാപനങ്ങൾ നടന്നെങ്കിൽ പോലും നമ്മളൊന്നും ഒരിക്കൽ പോലും അവരെ ഒന്ന് മാറ്റി നിർത്തിയോ അല്ലെ അവരെ ഒന്ന് അസുഖമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പം നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ സമൂഹ വ്യാപനം എന്ന് പറയുന്നത് നമ്മൾ അത് വരുന്ന ആൾക്കാർ പോലും വളരെയധികം കൺട്രോൾ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇന്നലെ തന്നെ നമ്മൾ റിയാദിൽ നിന്നൊരാൾ വന്നിട്ട് അദ്ദേഹത്തെ പോലീസ്, ആരോഗ്യവകുപ്പൊക്കെ ചേർന്ന് പിടിക്കുകയും പോലീസൊക്കെ ചേർന്ന് പിടിക്കുകയും ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിലൂടെ കണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വിഷമം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ കഥകളുമൊക്കെ കേട്ടപ്പോൾ, കാര്യം വൈഫുമായിട്ട് എന്തോ പിണങ്ങി അദ്ദേഹം, കാര്യം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്കത് കേട്ടപ്പോൾ മനസ്സിലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഇത് പോസിറ്റീവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പുറത്തിറങ്ങി നടക്കരുത് എന്നൊരു അപേക്ഷ കൂടി, ഒരു എന്താ പറയുക ഒരു കലാകാരൻ നിലയിൽ കൂടി ഒരു അപേക്ഷ കൂടി പറയുകയാണ്. കാര്യം നമുക്ക് വേണ്ടി ഏറ്റവും അധികം രാപകൽ അധ്വാനിച്ച് നിൽക്കുന്ന പോലീസുകാർ, നേഴ്സുമാർ, ആരോഗ്യവകുപ്പ്, ഡോക്ടേഴ്സ് എല്ലാവരും നമുക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മളെല്ലാവരും സേഫായിട്ട് നിൽക്കുക. കമൻ്റ് കൂടി വായിക്കാം തീർച്ചയായിട്ടും. വിനു ഓക്കെ, തീർച്ചയായിട്ടും വായിക്കാം. ബിബിൻ ഹായ്, ലിബിൻ ഹായ്, ലിബിൻ റേണു ഫിലിപ്പ് ചോദിച്ചിരിക്കുന്നു, ഹായ് പറഞ്ഞിരിക്കുന്നു. ജഫു ഫൈസു ഹായ് ഫൈസു. സതീഷ് ഹായ്, എനിക്ക് ഹായ് പറഞ്ഞില്ല. ഓക്കെ, സതീഷ് ഹായ് പറഞ്ഞു. അതുപോലെ സഞ്ജു പി കെ ഹായ്, സഞ്ജു ഹായ് പറഞ്ഞ ഒരു ഇത് പറഞ്ഞിരിക്കുന്നു. മായാലക്ഷ്മി ഹായ് ചേട്ടാ പറഞ്ഞിരിക്കുന്നു. അതുപോലെ മിഥുൻ സരോവർ പ്രജോട്ട ഒരു കണ്ണൂർക്കാരൻ്റെ, ഓക്കെ മിഥുൻ, ഓക്കെ കണ്ണൂർക്കാരൻ്റെ ഒരു ബിഗ് ഹായ് ഞാൻ അങ്ങോട്ടും പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഗോഫു ജാങ്കോ, ഓക്കെ ഗോഫു ജാങ്കോ ഹായ്. വരുൺ കുമാർ ഹായ് ചേട്ടാ പറഞ്ഞിരിക്കുന്നു. ഷീജ ഹായ് ഷീജ. മുകേഷ്, ഓക്കെ മുകേഷ് പട്ടാഴിയാണ്, മകേഷ് പട്ടായി സേഫ് അല്ലേ, ഓക്കെ സേഫായിട്ടിരിക്കുന്നു. നിതിൻ സേഫായിട്ടിരിക്കുന്നു. രതീഷ് കോമഡി സ്റ്റാറിൻ്റെ ഷൂട്ടിലാണോ, അല്ല കോമഡി സ്റ്റാറിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ആശ ഹായ് ആശ. ഉണ്ണി പട്ടാമ്പി ഹായ് പറഞ്ഞിരിക്കുന്നു. സ്വാതി ഏട്ടൻ നല്ലൊരു കഴിവുള്ള കലാകാരനാണ് എന്ന് ഉയരങ്ങളിലെത്തട്ടെ, ഓക്കെ താങ്ക് യു, പ്രാർത്ഥിക്കുക. സഹദേവൻ സന്ദീപ് ഹായ് സഹദേവൻ. അമ്മു, സുരേഷ് കുട്ടൻ, ആശ, കൃഷ്ണപ്രിയ ഹായ്. ജയകുമാർ ഹായ് ജയകുമാർ. ഷിജി ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് ഷിജു. സ്മൃതി വടകര ഹായ്. ഷാജു ഒന്നും പറയാനില്ല, ഹായ് ഷാജു ഹായ് നമസ്കാരം. ലിജോ ഹായ് ലിജോ നമസ്കാരമുണ്ട്. സഫേർ ഹായ്. ഷിയാദ് ഹായ് ഷിയാദ്. രാഹുൽ ഹായ്. ജോയൽ ഹായ് ജോബി. നമ്മൾ മിമിക്രി ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടനെയാണ്. അപ്പോൾ കലാഭവൻ മണിച്ചിട്ട് ഞാൻ സാധാരണ അദ്ദേഹത്തിൻ്റെ വേണ്ട പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവൻ മണി. വൈകുച്ചാണ്ട് പാടം കത്തണമ്മ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ, വയറ് കത്തിയാലി എൻ്റെ കുടല് കത്തണമ്മ, പ്രാണം പടഞ്ഞിട്ട് ദൈവ ഓണം പഴാക്കലമ്മ. സാധാരണ മണിച്ചേട്ടനെയാണ് ഞാൻ ഒരുപാട് വേദികളിൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ മണിച്ചേട്ടനെ പെട്ടെന്ന് അനുകരിച്ചത്. പിന്നെ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ अदर चोद ओमनपूमुखम वाड़ादे सूक्षिच्चाल ओमनचुंडत्तोरुम्म नल्गाम ടാറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം സീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്കായി ഉണ്ണാനായി വന്നോളൂട്ടു. അപ്പോൾ അങ്ങനെ മണിച്ചേട്ടനെ ഒരുപാട് മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടിയ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടെ എന്ന് വെള്ളേമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങിത്തന്നു ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാരേ വീഴാതെ സൂക്ഷിക്കണേ. ഒരു പാരഡി സോങ് ചോദിച്ചിരിക്കുന്നു മണിച്ചേട്ടനെ പറ്റി. ഓക്കെ ജിനു ഹായ്, ഡാൻസ് രാജേഷ് മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ രാജേഷ് മാസ്റ്ററൊക്കെ എൻ്റെ മാസ്റ്ററാണ് ഡാൻസിൻ്റെ എന്ന് വെച്ചാൽ. ഹരീഷ് ഹായ് ഹരീഷ്. ജേഫർ മുടി വെച്ചതാണോ? അയ്യോ മുടി വെച്ചതല്ലേ ഇങ്ങനെയൊക്കെ. ഷിയാദ് സുഖമായിട്ട് സുമേഷ് ഹായ് സുമേഷ്. അമ്മു ഹായ് അമ്മു. ജയകുമാർ കോട്ടയം ഹായ് ജയകുമാർ. എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് പറഞ്ഞിരിക്കുന്നത് നാസറാണ്. ഓക്കെ നാസർ ബിഗ് സല്യൂട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ രജീന രജീന ജിൽസ് ഹായ് രജീന സുഖമായിട്ടിരിക്കുന്നു. അമ്മു ഹായ് അമ്മു. മിഥുൻ കൃഷ്ണ ചേട്ടാ കരച്ചിൽ വരുന്നു മണിച്ചേട്ടൻ പോകാൻ. അയ്യോ അത് നമുക്ക് ഭയങ്കരമായ എന്താണ് നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം പോയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അനിൽകുമാർ ഹായ് അമ്മു. സൂരജ് എൻ്റെ ലച്ചു മോൾക്കൊരു ഹായ് പറയുമോ? തീർച്ചയായിട്ടും ഷിയാദ് ലച്ചു മോൾക്ക് ഒരു ഹായ് പറയുകയാണ്. ലച്ചു ഹായ് മോളെ. അമ്മു സൂരജ് ഹായ് അമ്മു. സിനോ സിബി ഹായ് സിനോ നല്ല പാട്ട്. ഷാജു നമോഭാഗം പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഷലാബുദ്ദീൻ ഏട്ടാ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഐശ്വര്യ അനീഷ് അനീഷ് സുഖമായിട്ടിരിക്കുന്നു. നമസ്കാരം വേണു വേണു നമസ്കാരമുണ്ട്. ജയാഫർ ഫുഡ് കഴിച്ചോ? ഇല്ല ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ടോം ഹായ് ടോം. അതുപോലെ ജയശങ്കർ ഹായ് ചേട്ടാ പറഞ്ഞു. ശരത് ഹായ് ശരത്. ഗോപു സുഗതൻ ഹായ് ഗോപു. പ്രവീൺ ഹായ് പ്രവീൺ നമസ്കാരമുണ്ട്. ടോം മോനു ഹായ് പറഞ്ഞിരിക്കുന്നു. സജ്മോൻ ഹായ് സജ്മോൻ. ക്രിസ്റ്റി ഹായ് ക്രിസ്റ്റി. അതുപോലെ പ്രകാശ് ഓക്കെ ഹായ് പ്രജേട്ടാ പറഞ്ഞിരിക്കുന്നു. ഗണേഷ്. അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടുകളെക്കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങൾ നെയ്യുമ്പോൾ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. പ്രമോദ് ഹായ് ഹായ് പ്രജോദ്. ഞാൻ പാലക്കാടാണ്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ മോൻ്റെ പേരും പ്രജോദ്. അയ്യോ ഓക്കെ പ്രമോദ് താങ്ക് യു പ്രമോദ്. ഒരുപാട് സന്തോഷമുണ്ട്. പാലക്കാടൊക്കെ സേഫായിട്ടിരിക്കുന്നു അല്ലേ എന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ ഷാജു പാലക്കാട് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷാജു പറയാറുണ്ട്. എങ്കിലും വളരെ സേഫായിട്ടിരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മണികണ്ഠൻ ഹായ്. തിരുവനന്തപുരം ആറ്റുകാലം നിന്നാണ്. മണികണ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമഡി സ്റ്റാർ തന്നെ ഒരു മണികണ്ഠൻ ആർട്ടിസ്റ്റുണ്ട്. പെട്ടെന്ന് നമുക്ക് മണികണ്ഠൻ ഓർമ്മ വരുന്നു. കൈതോല പായ വിരിച്ചൊന്ന് പാടാം. തീർച്ചയായിട്ടും ഞാൻ പാടാം. കൈതോല പായ വിരിച്ച് പായേലൊരു വറ നെല്ല് വിരിച്ച് കാതുകുത്താൻ എപ്പോൾ വരും നിൻ്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിൻ്റെ അമ്മാവന്മാര് പൊന്നേ. പാടാം അതെല്ലാം പാടാം. സന്തോഷ് ഹായ് സന്തോഷ്. രാജേഷ് പറഞ്ഞിരിക്കുന്നു ഹായ് രാജേഷ്. ഷാൻ അക്ബർ ഹായ് പ്രജോട്ട പറഞ്ഞിരിക്കുന്നു. അഭിലാഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. ക്രിക്കറ്റ് കളിക്കണ്ടേ? ഓക്കെ തീർച്ചയായിട്ടും ക്രിക്കറ്റ് കളിക്കാം. എന്തായാലും സന്തോഷ് ഹായ് സന്തോഷ്. ഷാൻ അക്ബർ ഹായ് പ്രജോട്ട പറഞ്ഞിരിക്കുന്നു. അഭിലാഷ് ക്രിക്കറ്റ് കളിക്കണ്ടേ? ഓക്കെ ഓക്കെ ക്രിക്കറ്റ് കളിക്കാം. അനീഷ് ഹായ് അനീഷ് സുഖമായിട്ടിരിക്കുന്നു. പ്രവീൺ നായർ ഹായ് പ്രവീൺ. ബിജു നമ്പിയർ ഹായ്. ശ്യാം ഷാജി ഹായ്. അരുൺ ലാൽ ഹായ് പ്രജോട്ട സുഖമല്ലേ? അരുണ സുഖമായിട്ടിരിക്കുന്നു. അബ്ദുൾ റസാഖ് സുഖമായിട്ടിരിക്കുന്നു. എവിടെയാണ് അബ്ദുൾ? ഇവിടെയാണോ അതോ ദുബായിൽ വല്ലതും ആണോ? വേണു ഹായ്. രാജീവ് അലങ്കനോടൊപ്പം നമ്മൾ ഒരുമിച്ച് ചേർത്തലെ കണ്ടിട്ട്. ഓക്കെ രാജീവേട്ടനടുത്ത് ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അന്വേഷണം അറിയിക്കാറുണ്ട്. മിഥുൻ കൃഷ്ണ ഹായ്. എല്ലാ ഷൂട്ടൊക്കെ നന്നായിട്ട് പോകുന്നു. ബിനു ഹായ്. ഒരു ഹായ് തരാമോ? ബിനുവിന് ഹായ് കൊടുത്തിരിക്കുന്നു. ഫൗസി ഹായ് ഫൗസി. അതുപോലെ ഞാനും പാലക്കാടാണ്. ഓക്കെ ഗണേഷ് പാലക്കാടാണ്. ലക്ഷ്മി നായർ ബി സേഫ്. ഓക്കെ പാലക്കാടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ വീണ്ടും വീണ്ടും വരുന്ന ആൾക്കാരോടൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എല്ലാവരും സൂക്ഷിക്കുക. കാരണം നമ്മൾ പറയുന്നത് പോലെയല്ല, അത് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ അത് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക, അത് മാത്രമേ ഉള്ളൂ കാര്യം. നമ്മൾ നമ്മുടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പോലും കുട്ടികളെയൊക്കെ പരമാവധി പുറത്തിറക്കാതിരിക്കുക. അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ പരമാവധി പുറത്ത് ഇറക്കാതിരിക്കുക. നമ്മൾ തന്നെ അത്യാവശ്യ സാധനങ്ങൾക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയാൽ മതി. കാര്യം ഒരുപാട് അനുഭവമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. കാര്യം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു കലാഫീൽഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സുണ്ട്, ഒരുപാട് നേഴ്സുമാരുണ്ട്, ഒരുപാട് പോലീസുകാരുണ്ട്, ആരോഗ്യവകുപ്പിലുള്ള ഒരുപാടൊക്കെ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു സീരിയസ് ഇഷ്യൂസ് വരുമ്പോൾ ചില ആൾക്കാർ നമ്മളെ വിളിച്ച് ഫോണിൽ പറയാറുണ്ട്. കാര്യം അവരൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. പിന്നെ ഞാൻ ഇതിൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് വിഷമം വന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിട്ടുപോയ നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും ഇപ്പോൾ സുശാന്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റൊക്കെ അദ്ദേഹമൊക്കെ ഒരു നമ്മൾ ഇത്ര ചെറുപ്രായത്തിലേ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിങ്സൊക്കെയാണ്. അപ്പോൾ ഒരു നമുക്ക് പറയുന്നത് അങ്ങനെ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കണം. കാര്യം പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഏത് പ്രതിസന്ധിയും നമ്മളിതിനേക്കാൾ വലിയ പ്രതിസന്ധിയൊക്കെ കടന്നു വന്നവരാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രത്യേകമായ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഫേസ്ബുക്ക് പേജിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്നൊരു പോസ്റ്റായിരുന്നു രത്തൻ ടാറ്റയുടെ ഒരു ഫേസ്ബുക്ക് ലൈവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ വിദഗ്ധ സമിതിയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതി പറയുന്നത് കോവിഡിന് ശേഷം ലോകമില്ല രാജ്യമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ വിദഗ്ധ സമിതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടൊരു പോസിറ്റീവ് ഒരു കുറിപ്പ് അദ്ദേഹം അത് വൈറലായിരുന്നു. കാരണം അദ്ദേഹം എഴുതിയത് വിദഗ്ധ സമിതി നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം ജപ്പാൻ അതിനുശേഷം പഴയതിലും പൂർവാധികമായി തിരിച്ചു വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ തിരിച്ചു വന്നു. 1983 വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷേ നമുക്കതൊക്കെ കിട്ടി. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു ഉത്സാഹം എന്ന് പറയുന്നത് വിദഗ്ധ സമിതിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊക്കെ ഏറ്റവും അധികം ഉന്മേഷമുള്ളവരും ഉത്സാഹമുള്ളവരുമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. എല്ലാ പ്രതിസന്ധിയും മറികടന്ന് നമ്മളെല്ലാവരും വരും. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളി പൊളിയാട എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും ഇതെല്ലാം കവർ ചെയ്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരും അങ്ങനെ ടെൻഷൻ അടിക്കുക. ഞാനിപ്പോഴും പറയുന്ന ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. ഒരുപാട് കലാകാരന്മാരൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഫ്രസ്ട്രേഷൻ ഇല്ല അല്ലെങ്കിൽ മൂഡൌട്ടില്ല അല്ലെങ്കിൽ മൂഡൌട്ടില്ലാത്ത ആൾക്കാർ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഹായ് സുഖമായിട്ടിരിക്കുന്നു അനന്തു, ഹായ് ലിജി കൃഷ്ണ, ഹായ് യേശുദാസ്, പ്രിയ ഹായ് പ്ലീസ് ഒരു ഹായ്. ഓക്കെ പ്രിയ ഹായ്, സാം ഹായ്, പ്രജോട്ട സുഖമായിട്ടിരിക്കുന്നു. ജയഫർ കാലിക്കട്ട് വരാറുണ്ട്. ജയഫർ ഞാനിപ്പോൾ ഒത്തിരിയായി വന്നിട്ട് എൻ്റെ പ്രോഗ്രാമിനൊക്കെ നമ്മുടെ കാലിക്കട്ടൊക്കെ വന്നിട്ടുണ്ട്. മിനി ജോർജ് ഹായ്, ഹായ് ഷാജു നടപടിയില്ല പോകുവാന്ന് എന്താ. പ്രിയ ഹായ്, പ്രിയ ഹായ്. അബ്ദുൽ ഓക്കെ, അബ്ദുൽ ഷെറിൻ, മേലെ പടിഞ്ഞാറ് സൂര്യൻ പാടാൻ ചേട്ടാ, തീർച്ചയായിട്ടും ഞാൻ പാടാം. ടോം സുഖമാണോ ചോദിച്ചിരിക്കുന്നു. സുനിൽ ഹായ്, സുനിൽ പറഞ്ഞിരിക്കുന്നു. ജയശങ്കർ മേലെ പടിഞ്ഞാറ് സൂര്യൻ പാടാമോ, തീർച്ചയായിട്ടും പാടാം. ഷൈജു ചോദിച്ചിരിക്കുന്നു വിദഗ്ധ സമിതി ഹായ്. ഷെഫീഖ് ഏതാ പുതിയ പടം? ഷെഫീഖ് ഞാനിപ്പോൾ മഞ്ജു വാര്യർ ഒരു പടം കഴിഞ്ഞു. ചേട്ടാ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് പാടുന്നത്. ട്രിവാൻഡ്രം പാലോടാണ് താമസം, എൻ്റെ ട്രൂപ്പായ ട്രിവാൻഡ്രം. പ്രവീൺ ഹായ്, പ്രവീൺ ഒരു ഹായ് തരാമോ പറഞ്ഞിരിക്കുന്നു. സന്തോഷ് ഹായ് ചേട്ടാ പറഞ്ഞിരിക്കുന്നു. ജയശങ്കർ മേലെ പടിഞ്ഞാറ് സൂര്യൻ ഓക്കെ, എല്ലാവരും ചോദിച്ചിട്ടുണ്ടത്. ഇഷ്രാദ് കുവൈറ്റിൽ നിന്നും ഒരു പ്രവാസി ഹായ്. ഇഷ്രാദ് അവിടെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ലിജി ഹായ്, ലിജി ഹായ്, ലിജി സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ വാസുദേവ്, സന്ദീപ് ഹായ്, സന്ദീപ് സുഖമായിട്ടിരിക്കുന്നു. യേശുദാസ് ഉൾക്കോട് ഷാ ഓക്കെ, ഷാർമില, ജിൻസി ഹായ്, ജിൻസി ഉള്ളരിദാസ്, യേശുദാസ്. ബാലമുരളി ഹായ്, പ്രചോട്ട സുഖമായിട്ടിരിക്കുന്നു. ബാലമുരളി, റോസ്മേരി ഹായ്, സുനിൽ തുടിയമ്പാലയ്ക്കൽ ഓക്കെ തുടിയമ്പാലയ്ക്കൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ഈ പേരുകൾ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ഷർമില ഹായ് സുഖമല്ലേ ചോദിച്ചിരിക്കുന്നു ലിജി ഹായ് പ്രിയ മണിച്ചേട്ടൻ ഒരു സോങ് തീർച്ചയായിട്ടും പാടാം ആദർശ് ഹായ് ഹായ് പ്രജോട്ട ഹായ് ഓക്കെ എന്തായാലും ഞാൻ എനിക്ക് ഈ പേരുകൾ വായിച്ചൊരു ഹായ് പറയാത്തതുകൊണ്ട് ആർക്കും പണക്കം തോന്നരുത് കാര്യം ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പാടിയില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ടുകൾ കൂടി പാടാം എന്ന് പറയുന്നത് മണിച്ചേട്ടൻ്റെ തന്നെ പാട്ടുകൾ മണിച്ചേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടല് ദയുള്ള പിടക്കിണ മീനാണേ പെണ്ണിൻ്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലാക്കിൻ്റെ കച്ചോടം പെണ്ണിൻ്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലാക്കിൻ്റെ കച്ചോടം അന്നത്തെ ചന്തലെ കച്ചോടം പെണ്ണിൻ്റെ കൊട്ടയിലെ മീനായി അന്നത്തെ ചന്തലെ കച്ചോടം പെണ്ണിൻ്റെ കൊട്ടയിലെ മീനായി ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിട മീനാണേ ആശ സുഖമായിട്ട് ചോദിച്ചിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു വിഷ്ണു ഹായ് വിഷ്ണു രശ്മി ചോദിച്ചിരിക്കുന്നു സുഖമല്ലേ വിഷ്ണു സുഖമായിട്ടിരിക്കുന്നു രശ്മി അതുപോലെ കോമഡി പ്ലീസ് ഓക്കെ തീർച്ചയായിട്ടും ഞാൻ മിമിക്രി ഒന്നും ചെയ്തില്ല മിമിക്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ കോവിഡ്-19നെ കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയുമ്പോൾ അച്യുതാനന്ദ സാറ് ഇതിനെക്കുറിച്ച് പറയുകയാണ് കാര്യം സാർ എപ്പോഴും പറയും ഈ നമ്മളെല്ലാവരും മൂലം എന്ന് പറയുന്ന നാളിനെ എല്ലാവർക്കും പുച്ഛമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തൊരു മൂലമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും പുറത്തിറങ്ങിയത് മറ്റൊന്നുമല്ല സത്യവാങ്മൂലം ഇതുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും പുറത്തിറങ്ങിയത് അതുപോലെ ചൈനയുടെ കുറേ ടിക്ടോക്ക് ഉൾപ്പെടെ കുറേ ആപ്പുണ്ടായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ നുഴഞ്ഞു കയറിയപ്പോൾ ഈ ആപ്പെല്ലാം നമ്മൾ തുടച്ചു നീക്കി പക്ഷേ ഇന്ത്യയുടെ ഒരാപ്പ് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ചൈന എത്ര ശ്രമിച്ചിട്ടും ആ ആപ്പ് അവർക്ക് മായ്ക്കാൻ സാധിച്ചില്ല അതേതാ മാപ്പ് അതേതാ ആപ്പ് ബെബ്കോ ആപ്പ് ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാപ്പാണ് ചൈനയ്ക്ക് മാത്രമല്ല നമുക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാപ്പാണ് അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പോകുന്നു അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോട് പെട്ടെന്ന് കോവിഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ചൈനയുടെ പ്രൊഡക്റ്റിന് ഒരു ഗ്യാരൻറ്റിയും ഇല്ല എന്നുള്ളതായിരുന്നു എല്ലാവർക്കും പരാതി ഇപ്പോൾ ഏറ്റവും നല്ല ഗ്യാരൻറ്റിയുള്ള പ്രൊഡക്റ്റാണ് ചൈന നമുക്ക് തന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കത് ഭയങ്കരമായ ഒരു തിരിച്ചടിയായിപ്പോയി അതുപോലെ പലരും പറഞ്ഞു ഈ ചൈനയിൽ നിന്ന് വന്ന വൈറസിനെ ചൈന വൈറസ് എന്ന് വിളിക്കരുതെന്ന് ഈ വുഹാനിൽ നിന്നെത്തി ഇത്രയും ആൾക്കാർക്ക് ഈ രോഗം പടർത്തിയ വൈറസിനെ ചൈന വൈറസ് എന്നല്ലാതെ പിന്നെ തത്തമംഗലം ഷൺമുഖൻ എന്ന് വിളിക്കാൻ പറ്റുമോ അല്ല എനിക്കറിയാൻ പോലെ എന്നിട്ട് ചോദിക്കുക അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നമ്മളെ ചെറിയ ചെറിയ മെമിക്രി അപ്പോൾ ലത്തീഫ് ഹായ് വരെ ടോം മോനു ഓക്കെ സുമേഷ് പാമ്പാടി ഹായ് സുമേഷ് ഉറക്കം വരുന്നോ പോകുക പോയ സുമേഷേ ഞാൻ ഉണ്ടല്ലോ ആ ടോം ഹായ് ടോം ഷെറിൻ ഹായ് ലീന അതുപോലെ റജീന ഹായ് റജീന ഉണ്ണി പട്ടാമ്പി ഓ സൂപ്പർ പറഞ്ഞിരിക്കുന്നു താങ്ക് യു ടോം കൺഗ്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നു ലീന ഗുഡ് ആക്ടർ ഓക്കെ ലീന പീറ്റർ താങ്ക് യു ലീന ജയഫർ പുത്തിക്കുടി ഓക്കെ മിഥുൻ കോൺടാക്ട് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് റോബിൻ ഹായ് റോബിൻ ടോം മോനു സൂപ്പർ ഹായ് അഖിലേഷ് സുദീപ് ഹായ് എല്ലാവരും ഉള്ളവരൊക്കെ ഒന്ന് വന്ന് ഒരു ഹായ് പറയുമ്പോൾ സിബിൻ കോശി ഓക്കെ പാരഡി സോങ് പ്ലീസ് ഓക്കെ തീർച്ചയായിട്ടും പാരഡി പാടാം ഷബിൻ ഞാൻ അതുപോലെ ഫെബിൻ അലക്സ് ഞാൻ കറുകച്ചാൽ വെച്ച് കണ്ടിരുന്നു ഒന്ന് ചിരിച്ചു പോലും ഇല്ല നോക്കിയിട്ട് അയ്യോ ഫെബിനെ മാസ്ക് വെച്ചുകൊണ്ടാണ് കേട്ടോ മാസ്ക് വെച്ച് നമ്മൾ ചിരിച്ച ഫെബിനെ ഓക്കെ യദു ഹായ് യദിൻ ഫറാഖ് ഹായ് ചേട്ടാ ഇന്ന് ഫറാഖ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് പേര് റുസ്താൻ ഓക്കെ റുസ്താൻ ഹായ് ഹാപ്പി ബർത്ത്ഡേ ആതിര ഹായ് ആതിര ദിനേഷ് ഹായ് ദിനേഷ് പ്രിയ ഹായ് പ്രിയ നിതിൻ പ്രജോട്ട സുഖമാണ് ചോദിക്കുന്നത്. നിതിനെ സുഖമായിട്ടിരിക്കുന്നു. ലിബിൻ ഹായ് സുഖമായിട്ടിരിക്കുന്നു. റോഹിണി രാജേഷ് ഹായ് ഹൗ ആർ യു. റോഹിണി സുഖമായിട്ടിരിക്കുന്നു, ഫൈനായിട്ടിരിക്കുന്നു. പി കെ മുഹമ്മദ് ഹായ് മുഹമ്മദ്. പ്രമോദ് ഹായ് പ്രമോദ്. സജീഷ് ഹായ് സജീഷ്. നിബിൻ ഹായ് പറഞ്ഞിരിക്കുന്നു. ശ്രീകുമാർ ഹായ്. നിബിൻ വർഗീസ് പാരഡി പാടാമെന്ന് ചോദിച്ചിട്ട്, ഞാൻ പാരഡി എന്ന് പറയുമ്പോൾ നമുക്ക് മണിച്ചേട്ടനെ പറ്റി നമ്മുടെ നാഷിക എഴുതിയൊരു പാരഡിയുണ്ട്. അതായത് മണിച്ചേട്ടനെ സ്ഥിരം അത് പാടാം. നാടൻ പാട്ടുകൾ ചേലിയിൽ പാടുന്ന മണിയൻ്റെ നല്ലൊരു ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലിയിൽ പാടുന്ന മണിയൻ്റെ നല്ലൊരു ഫ്രണ്ടാ. എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാലാളു കൂടുമ്പോ നാണിച്ചു നിൽക്കാതെ നർമ്മം വിളമ്പുന്ന ഫ്രണ്ടാ. നാലാളു കൂടുമ്പോ നാണിച്ചു നിൽക്കാതെ നർമ്മം വിളമ്പുന്ന ഫ്രണ്ടാ. പിന്നീട് നർമ്മം വിളമ്പിട്ട് കർമ്മം നടത്താനും അറിവുള്ള നിറിവുള്ള ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലിയിൽ പാടുന്ന മണിയൻ്റെ നല്ലൊരു ഫ്രണ്ടാ. ഓക്കെ, ടോം പറഞ്ഞിരിക്കുന്നു. ഹായ് ഷിബിൻ. നാളെ ഓക്കെ, നാളെ 4th റൗണ്ട് കോവിഡ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്, പ്ലീസ് പ്രേ. ഓക്കെ ഷിബിൻ, അയ്യോ തീർച്ചയായിട്ടും. കാരണം ഷിബിനെ ഏതിൽ ആണ് വർക്ക് ചെയ്യുന്നത്? പോലീസിലാണോ അതോ ഡോക്ടറാണോ നേഴ്സാ, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ജിതേഷ് ഹായ്. ശ്രീ അമ്മു ഹായ്. സബീൻ പ്രജോട്ട ഹായ്. ഇടയ്ക്ക് പെരുമിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നു. ഓക്കെ സിബിൻ ഹായ്. സിബിൻ ചിരിച്ച് കാണിച്ചു. ഓക്കെ ചിരിച്ച് കാണിച്ചു. ഓക്കെ ടോം ഹായ്. ടോം നമസ്കാരം. ഷാജു ഇന്നലെ കണ്ടു. ഹായ് ഷാജു, നമസ്കാരമുണ്ട്. വഴക്കാളോ ഇതെന്താണ് ഷാജു. അൻസാർ ഹായ് അൻസാർ. റിഷാദ് ഹായ് റിഷാദ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന കാര്യം, ഇപ്പോഴും നമ്മുടെ ഡ്യൂട്ടിക്കൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പോലീസുകാരായാലും അതെ, ഡോക്ടേഴ്സായാലും അതെ, അതുപോലെ നമ്മുടെ നേഴ്സുമാർ, ആരോഗ്യവകുപ്പ്, എല്ലാവരും നമുക്ക് വേണ്ടി സൂപ്പറൊന്നും പറയാനില്ല. സുമേഷ് പമ്പാടി മുമ്പേ പോകാമെന്ന് പറഞ്ഞ് പോകരുത്, ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകരുത്. 10:30 വരെ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. റിഷാദെ ഹായ് റിഷാദെ. സീന ഹായ് സുഖമാണ് ചോദിച്ചിരിക്കുന്നത്. സീന സുഖമായിട്ടിരിക്കുന്നു. രാകേഷ് ഹായ്. പ്രമോദ് സൂപ്പർ ഹായ്. അച്ചു ഹായ് ചേട്ടാ സുഖമായിരിക്കുന്നു. മനോജയ് ഹായ്. നീതു ഹായ്. സുനീഷ് പണിക്കരൂർ ഹായ് തരാമോ. ഓക്കെ സുനീഷ് പണിക്കരൂർ ഹായ് പറഞ്ഞിരിക്കുന്നു. ഷാജു ഹായ് ഷാജു പറഞ്ഞിരിക്കുന്നു. റിഷാദ് ഹായ് റിഷാദ് വെരി നൈസ്. ഓക്കെ താങ്ക് യു. സുരേഷ് കുമാർ ഹായ് സുരേഷ് കുമാർ. ആതിര ഹായ് ആതിര. ഷൈൻ എൻ്റെ മോൾക്കൊരു ഹായ് പറയാമോ? തീർച്ചയായിട്ടും ആതിര ഹായ്, മോൾക്കൊരു ഹായ് പറഞ്ഞിരിക്കും. രാകേഷ് ആനന്ദ് ഹായ് രാകേഷ് സുഖമായിട്ടിരിക്കുന്നു. ബിബിൻ ഹായ് ബിബിൻ. ഓക്കെ സിബിൻ. ഓക്കെ നേഴ്സാണ്. ഓക്കെ തീർച്ചയായിട്ടും സിബിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. കാര്യം നമുക്ക് പ്രത്യേകിച്ച് നേഴ്സുമാർ എന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഈ പറയുന്ന നമ്മുടെ കോവിഡ് ബാധിച്ചവരെ നോക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അത്രമാത്രം ഇപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്, ട്രീറ്റ് ചെയ്ത് തിരിച്ചു വരുന്നവർ എത്ര സ്നേഹത്തോടു കൂടിയാണ് ആൾക്കാർ അവരെ സ്വീകരിക്കുന്നത്, പല സ്ഥലത്തുമുള്ള കാഴ്ചയാണ്. അപ്പോൾ നേഴ്സുമാരെന്ന് പറയുന്നത് നമുക്ക് ഈ സേവനം, അതായത് ഒരു അവരുടേതായിട്ടുള്ള പ്രതിഫലം, ശമ്പളം മേടിച്ച് വീട്ടിലിരിക്കാതല്ല, അവരുടെ ശമ്പളത്തിൽ ഉപരി തന്നെ അവർ ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പറയുന്ന ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഡ്യൂട്ടി ഏറ്റവും അധികം ഗംഭീരമായിട്ട് നോക്കിയത് നേഴ്സുമാരാണ്. കാരണം ഓരോ സമയത്ത് പല സ്ഥലങ്ങളിൽ ഒരു മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം വരുന്നവരുണ്ട്. അവരെല്ലാവരും ചിലപ്പോൾ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടായിരിക്കും. ഈ കൊച്ചു കുട്ടികൾ പോലും എന്താ പറയുന്നത്, അവരെ പോലും വീട്ടിൽ അവരുടെ അച്ഛനെ അമ്മയൊക്കെ നോക്കാൻ കൊടുത്തിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. സ്വന്തം കുടുംബത്തെ പോലും മാറ്റി നിർത്തി, സ്വന്തം ജീവൻ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെയാണ് ഒരു ബിഗ് സല്യൂട്ട് തരേണ്ടത്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ, എല്ലാ മലയാളികളുടെ പ്രാർത്ഥനയിൽ, രാജ്യത്തെ എല്ലാ ആൾക്കാരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അമേസിംഗ് പറഞ്ഞിരിക്കുന്നു. ഹായ് വെൽക്കം പറഞ്ഞു. ഹായ് ടോം ഹായ് ടോം. അജി ഹായ്. പ്രജോട്ട എവിടെയാണ്, വീട്ടിലാണോ, സേഫ് അല്ലേ? ഇത് രാജേഷ് സുഖമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ദിലീപ്, ഹായ് ദിലീപ്. ജിനു, ലവ് ഫ്രം കുവൈറ്റ് ടു യു ആൻഡ് ദ എൻ്റയർ ഓക്കെ ടീം ഓഫ് ലവ്. ജിമി, ഓക്കെ ജിം. ടോം മനു, വെൽക്കം പത്തനംതിട്ട. ഓക്കെ ടോം, പത്തനംതിട്ടയൊക്കെ സേഫാണോ? ഇന്നലെ ഒരാളെ അവിടെ നിന്ന് ഇങ്ങനെ ബാധിച്ചൊരാളെ, പ്രിയ ഹായ്, നേഴ്സാണ്. ഓക്കെ പ്രിയ, ഹായ് പ്രിയ. അച്ചു, ഉമ്മൻചാണ്ടി, ഓക്കെ ടോം, വെൽക്കം പ്രജോട്ട. ഓക്കെ നാസിക്, ഹായ്. ഒരു ഹഗ്, താങ്ക്സ് ടു യുവർ ആൻഡ് യുവർ എൻ്റയർ ടീം ഓഫ് കോമഡി ഷോ ടു മേക്കിംഗ് അസ് ഓഫ് ലക്ക്. ഓക്കെ താങ്ക് യു ജിം. മനോജ് മനൻ, ഓക്കെ മനോജ്, താങ്ക് യു. ടോം മനു, വെൽക്കം പ്രജോട്ട. ഓക്കെ ഷാജു, അപ്പോൾ ശരി, അടുത്ത വെള്ളിയാഴ്ച കാണാം. ഓക്കെ ഷാജു, ഷാജു പോവാണല്ലേ. അനൂപ് വർഗീസ്, പ്രജോട്ട. ഓക്കെ അജി, കളപ്പുര. ഓക്കെ ഷഫീഖ്, ഹായ് ഷഫീഖ്. ബേസിൽ, ഹായ് ബേസിൽ. റിഷാദ്, ഹായ് റിഷാദ്. എന്നെ ഓർമ്മയുണ്ടോ സാർ? റിഷാദ് കൊല്ലം. ആ റിഷാദ്, റിഷാദ് ആർട്ടിസ്റ്റാണ്, എനിക്കറിയാം. റിഷാദ് എനിക്കറിയാം, ആർട്ടിസ്റ്റാണ്. രമേഷ് ബോയ്, ഹായ് ചേട്ടാ. വീട്ടിൽ ക്വാറന്റൈനിൽ ആണ്, ദുബായിലിരിക്കുന്നു. അസുനിൽ, ഓക്കെ ദുബായിൽ. ഓക്കെ ദുബായിൽ നിന്ന് വന്നു അല്ലേ. ഓക്കെ, സോ ഈ ക്വാറന്റൈനൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക. നവൽ, ഹായ്. ഉണ്ണി, ഹായ്. കിഷോർ കുമാർ, ഹായ്. അതുൽ, ഹായ് സാർ നമസ്കാരം. ഓക്കെ അതുൽ, നമസ്കാരമുണ്ട്. രാജൻ മണികണ്ഠൻ, ഹായ് രാജൻ. ബിജു, ബിജു ഹായ് ബിജു. റനീഷ്, ഹായ്. അവിടെ സേഫ് അല്ലേ? സേഫായിട്ടിരിക്കുന്നു. ഷബീർ നെല്ലിയോടൻ, ഹായ് ഷബീർ. രാജേഷ്, ഹായ്. ഐ ആം രാജേഷ് കലിഗഡ്, ഹായ് രാജേഷ്, നമസ്കാരമുണ്ട്. അജയ്, ഹായ്. ജോബി തോമസ്, ഹായ്. അജി കളപ്പുര, മല്ലപ്പള്ളിക്ക് ഹായ്. തീർച്ചയായിട്ടും മല്ലപ്പള്ളിക്ക് ഒരു ഹായ് പറയാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ് നെല്ലി. അതുപോലെ നെൽസി ജോണി, ഹായ് നെൽസി. ടോം മനു, ലോക്ക്ഡൗൺ, ഹായ്. ലുലു, ഹായ് പ്രജോട്ട, ഹായ്. ഷന ഷഫാരി, ഹായ് ഷന. ദിനേശൻ ആറിയിൽ, ഹായ് ദിനേശൻ. ഷാജു, ഹായ് ഷാജു. പ്രിയ, ഹായ്. ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കുന്നു, ഹായ് പ്രിയ. അനീഷ്, ഹായ്. അനീഷ് പറഞ്ഞിരിക്കും. ടോം, ഹായ് ടോം. ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ, ഹായ്. സൈനബ ചേട്ടാ ഒരു ഹായ് പ്ലീസ്. ജോബി, ഹായ്. ടോം മോനു, ഹായ് പറഞ്ഞിരിക്കുന്നു. ഹാഫി എല്ലാവർക്കും. സിബിൻ, ഹായ്. ഞാൻ സിബിൻ കോന്നി, ബാംഗ്ലൂരാണ് ടോം. ഓക്കെ, എന്തായാലും നമുക്ക് ടോം ഹായ്. സുമു, സുമു സദാനന്ദൻ, ഹായ്. ടോം മോനു, ഹായ്. ലോക്ക്ഡൗൺ ഹായ് ഹായ് പറഞ്ഞിരിക്കുകയാണ്, ഹായ്. അതുപോലെ മഹേഷ് കുമാർ ഒരു ഹായ് ചോദിച്ചിരിക്കുന്നു, ഹായ് പറഞ്ഞു. പിന്നെ നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ചോദിച്ചാൽ ഹായ് 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 പറയാം. ഷെറിൻ പറഞ്ഞിരിക്കുന്നു, ഹായ് ഷെറിൻ, ഹായ് നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഷെറിൻ, ഹായ്. ശ്രീജ, ഹരീഫ് ഹാരിഫ്. ശ്രീജ, ഹായ്, ഒരുപാട് സന്തോഷം. അതുപോലെ സഞ്ജു, ഹായ് സഞ്ജു. ഫൗസിയ, കാര്യം ഫൗസിയ എല്ലാവരും സേഫായിട്ടിരിക്കുക. കാര്യം ഇന്നും നമ്മളീ പറയുന്ന പോലെ ഒരു കുറച്ച് 121 പേർക്കോളം ആണ് എൻ്റെ ആണെന്ന് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് കേട്ടൊരു വാർത്തയിൽ. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ആരും നമ്മൾ എല്ലാവർക്കും ടെൻഷനുണ്ട്, ടെൻഷനില്ലാത്ത ആൾക്കാരുമില്ല. ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം നമ്മളിതിനെല്ലാം വളരെ കൂളായിട്ട് നേരിടുക എന്നുള്ളതാണ്. കാര്യം ഏത് വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവകാലയളവുണ്ട്, അത് കഴിയുമ്പോൾ ലോകമെല്ലാം പഴയതുപോലെ ആകും. കാരണം കോവിഡിന് ശേഷമുള്ളൊരു കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം വെടിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും ആനന്ദം കണ്ടെത്തും. കാര്യം അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന നമ്മൾ ഈ വിട്ടുപോയ കുറച്ച് ബന്ധങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ, അതായത് ഓടി നടന്നൊരു സമയമുണ്ട്. ബന്ധങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കും കുറേ പേർക്കൊക്കെ. അതുപോലെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ പോലും ഒരു ദിവസം ദുരന്തങ്ങൾ നമ്മളെ തേടി വരും എന്നൊരു തിരിച്ചറിവ് നമുക്ക് കുറേ പേർക്കെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി തന്നെ നമുക്കെന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെറിയ അഹങ്കാരം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ എളിമയിലേക്കും വിനയത്തിലേക്കും ഒക്കെ നമ്മൾ പോകും. കാരണം അങ്ങനെ ഒരു വലിയ പാഠമാണ് നമുക്ക് ഈ COVID-19 എന്ന് പറയുന്ന ഈ ഒരു വൈറസ് കൊണ്ട് തന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചില്ല, പലരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പലരും ഷെയർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും വിട്ടുപോകുന്ന, അതായത് നമ്മുടെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരുപാട് യാത്രകളിലൂടെ സഞ്ചരിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴും നാട്ടിൽ നിൽക്കുമ്പോഴും സേഫായിട്ട് നിൽക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള കുറച്ച് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന, നമ്മളെപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും നമുക്ക് നമ്മുടെ പല സുഹൃത്തുക്കളും വിളിച്ചത് നിങ്ങൾ സേഫാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, നമുക്ക് കിട്ടുന്ന എനർജിയുണ്ട്, സേഫായിട്ടിരിക്കാൻ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറയുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ്. നമുക്ക് വേറെ സമ്പത്തൊന്നും, സമ്പത്തൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്. നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ ഒരു കലാകാരനായിട്ട് പല സ്ഥലത്തും പ്രോഗ്രാമിന് പോയ ആൾക്കാരാണ്, പല സ്ഥലത്തും പല ആൾക്കാരെയും കാണുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അങ്ങനെ ഈ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹായ് എൻ്റെ പങ്കെടുക്കാൻ എന്ത് ചെയ്യണം, മിന്നാമിനിങ്ങ മനുഷ്യൻ്റെ പാട്ട് തീർച്ചയായിട്ടും പാടാം. സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ഞാൻ കത്തിവെച്ച് കൊല്ലുന്നില്ല, രണ്ട് മൂന്ന് പാട്ടൊക്കെ ഇടയ്ക്ക് പാടാം. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങേ. ചേട്ടാ വീട്ടിൽ ഇരുന്നപ്പോൾ ഗ്ലാമർ കൂടി, അതാണ് റിഷാദ്. ഒക്കെ റിഷാദ് നമസ്കാരം. അപ്പോൾ ജെയിംസ് തോമസ് കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ജെയിംസ് തോമസ് ഹായ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം. ഹസീം മുഹമ്മദ് ഹായ്. ഹസീമെ ഹായ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടോം മോനു ഹായ് ടോം മോനു. എന്തായാലും താങ്ക്സ് ചേട്ടാ അജയ്. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവർക്കും ഒരുപാട് നന്മകളൊക്കെ വരട്ടെ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഏത് പാട്ടാണ്, ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് രണ്ട് വരി മൂളാൻ. ചാഞ്ഞു നിൽക്കണ പൂത്ത മാവിൻ്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പലമരത്തിൽ മൂങ്ങ മൂന്നു ചിലയ്ക്കുമ്പോൾ കോർത്ത് പിഞ്ചിയ കയറിൻ്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്നു, തൂങ്ങി മരിക്കും. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാം. അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കര വന്നപ്പോൾ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ പെണ്ണെ, നീ ഒറ്റുകൊടുത്തില്ലേ. ചാഞ്ഞു നിൽക്കണ പൂത്ത മാവിൻ്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പാലമരത്തിൽ മൂങ്ങ മൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്ത് പിഞ്ചിയ കയറിൻ്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനെന്ന്, തൂങ്ങി മരിക്കും. അപ്പൂ ഓക്കെ ഹായ്. അപ്പൂ പറഞ്ഞിരിക്കുന്നു. നിഷാന്ത് ഹായ്. സവിത രാജേഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. നിതിൻ ഹായ്. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് കൂടി പാടാമോ പറഞ്ഞിരിക്കുന്നു. ഷൈല അസീസ് ഹായ്. ഷൈല അസീസ് തീർച്ചയായിട്ടും ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടുകൂടെ എന്തായാലും പാടാം. എന്തായാലും ഇത്രയും നേരം സമയത്ത് ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. യാത്രകളൊക്കെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്യുക. കാര്യം നമ്മൾ വീട്ടിലുള്ളവരും സേഫായിരിക്കല്. ഒക്കെ റിഷാദ് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് പോകുന്നു. നിഷാർ പജോട്ട ഞങ്ങൾ മുത്താണ്. ഓക്കെ താങ്ക് യു നിഷാർ. പ്രിയ ലിജോ ഒരു ഹായ്. പ്രിയ ലിജോ ഓക്കെ തീർച്ചയായിട്ടും ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ കൃഷ്ണകുമാർ ഹായ്. കൃഷ്ണകുമാർ. ശരത് ഹായ്. സവിത രാജേഷ് ഹായ്. സവിത. പ്രിയങ്ക വിനോദ് ഹായ്. ജിനു ഹായ്. ഒരു ബിജുകുമാർ ഹായ്. ലിൻസി ജീസൺ ഓക്കെ ലിൻസി ഹായ്. അഞ്ജു കുഞ്ഞിൽ ഓക്കെ ഹായ് അഞ്ജു, താങ്ക് യു. നൈസ് സോങ് പറഞ്ഞിരിക്കുന്നു. റഫീഖ് ഹായ്. റഫീഖ്. പ്രതീക്ഷ എഫ് ഓക്കെ ഹലോ ഹായ് ചേട്ടാ പറഞ്ഞിരിക്കുന്നു. ബിജീഷ് പെരുമന ഹായ്. ബിജീഷ് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അശ്വതി ഹായ്. അശ്വതി. പ്രിയങ്ക വിനോദ് ഹായ്. ശരത് ഹായ്. ഫുഡ് കഴിച്ചോ? ഇല്ല ശരത്ത്, കഴിക്കണം, ഇത് കഴിഞ്ഞിട്ട് ഒറ്റപ്പെടുത്തമാണ്. ഓക്കെ ജിനു ഹായ്. സുജേഷ് ഹായ്. നിതിൻ പറഞ്ഞിരിക്കുന്നു ഡിക്റ്റേറ്റീവ് പടം വില്ലൻ പൊളിച്ചു. താങ്ക് യു നിതിൻ. എന്തായാലും അതൊരു നമുക്കൊരു വില്ലൻ വേഷം കിട്ടിയ ഒരു പടമായിരുന്നു. എന്തായാലും കണ്ടു, അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഉണ്ണികൃഷ്ണൻ ഹായ്. പ്രജോട്ട. നിഷാദ് ഹായ്. മിഥുൻ പാലക്കൽ ഹായ്. മിഥുൻ. അഞ്ജു ഹായ്. അഞ്ജു നമസ്കാരം. അഞ്ജു ഹായ് നമസ്കാരം. വിപിൻ ദാസ്. അതുപോലെ ശശി നമ്പിയർ ഹായ്. Sujesh, okay, Sujesh. Tom, no, stay home, okay, Tom, Sukamayitirikkunnu. Tulasi, hi Tulasi. Joby Lucas, hi Joby. Sridevi, Suresh, hi Sridevi. Jishnu, hi Sukamana Chochirikkunnu, Sukamayitirikkunnu. Aparna, Siamraj, hi. Vijayan Baiju police le oru dialogue parayu, okay. Baiju police le action hero Bijuilana. ആക്ഷൻ ഹീറോ ബിജുവിലെ എൻ്റെ ഡയലോഗ് തന്നെയല്ലോ കേട്ടോ, ഒരുപാട് നിബിൻ്റെ ഡയലോഗ് പറയാറുണ്ട്. എടാ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, ബോറം നിനക്ക് വേണം, പോസ്റ്റ് ഗ്രാജുവേഷൻ എൻഫില്ലും കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്നു നീ, ആ ജോലി വേണ്ടെന്ന് വെച്ച് എസ് ഐ ടെസ്റ്റ് 1,000 മേടിച്ച് ഈ പണിക്ക് വന്നത് നിന്നെപ്പോലുള്ള, അങ്ങനെ കുറേ ഡയലോഗൊക്കെ വരും. എന്തായാലും തുളസി ഹായ്, ലക്ഷ്മി ഹായ് ലക്ഷ്മി. അബ്ദുൽ ഹമീദ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിച്ചു. അബ്ദുള്ള വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു, ലോക്ക്ഡൗണൊക്കെ ആയിട്ട് സുഖമായിട്ട് പോകുന്നു. അഞ്ചു ഹായ് സുഖമാണോ ചേട്ടാ ചോദിക്കുന്നു. അഞ്ചു സുഖമാണ്. ലക്ഷ്മി അഭി ഹായ് ലക്ഷ്മി. അക്ഷൽ എൻ്റെ മോൾക്ക് തീർച്ചയായിട്ടും, അക്ഷൽ മോൾക്ക് ഒരു ഹായ് തരാമോ, തീർച്ചയായിട്ടും മോളുടെ ഒരു ഹായ് പറയാം. റോബിൻ വർഗീസ് ഹായ്. അല്ലു ഹായ്. ബിബിൻ താങ്ക് യു. ബിബിൻ ദാസ് സുഖമാണോ ചോദിക്കുന്നു. ബിബിൻ രാമൻകുട്ടി. അബ്ദുൾ എല്ലാവർക്കും ആശ മോഹൻ ചോദിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മളൊക്കെ ഒരു എന്താ പറയുന്നൊരു ഈ ഉള്ള സമയത്തൊക്കെ ഒരുപാട് പാട്ടുകൾ കേൾക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, ഒരുപാട് നല്ല സിനിമകൾ കാണുക, അങ്ങനെ സമയങ്ങളൊക്കെ ചിലവഴിക്കുക. എനിക്ക് തോന്നുന്നു നല്ല നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ വരും. മന്ദാര ചെപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടു വാനം പാടിതൻ തൂവലുണ്ടു, ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടു വാനം പാടിതൻ തൂവലുണ്ടു, ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. സനു ഹായ്. പ്രചോദന സുഖമാണോ. അഭിഷേക് ഹായ്. ഷമീർ ഹായ് സുഖമാണോ ചോദിച്ചിരിക്കുന്നു. ഷമീർ സുഖമായിട്ടിരിക്കുന്നു. അഭിലാഷ് സുഖമാണോ, ഓ സുഖം. ദിനേശ് ഹായ്. ലക്ഷ്മി ഹായ് ലക്ഷ്മി. സുജേഷ് ഹായ് ഹായ്. ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഇന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ട്, പിന്നെ അത്യാവശ്യം കറികളും. ഗീതു ഹായ്. വിപിൻ ഹായ്. എല്ലാവർക്കും എനിക്കൊരു ഹായ് പറയാമോ? ഓക്കെ. കുഞ്ച അഭിനവ് ഓക്കെ. ടോം ഹായ്. ടോം ഗുഡ് നൈറ്റ്. ഓക്കെ ചേട്ടാ, ചേട്ടന് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല, ഫുഡ് കഴിക്കാൻ തന്നെ വിശപ്പുണ്ട്. ഓക്കെ. അക്ഷയൻ്റെ കുഞ്ഞുങ്ങൾ ഓക്കെ ഓക്കെ. ആദിക്കും അച്ചുവിനും ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ഹായ്. ലക്ഷ്മി സാർ സുഖമാണോ ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ, പുതിയ പടം ചോദിച്ചിരിക്കുന്ന ആരാണ്? രാംദാസ് ഓക്കെ. രാംദാസ് പുതിയ പടങ്ങൾ ഷൂട്ട് കഴിഞ്ഞ പടങ്ങളാണ് ഇപ്പം. ലിൻഡോ ഹായ് ലിൻഡോ. ടോണി ഹായ് ടോണി. തഷീർ സേഫാണോ ചേട്ടാ? സേഫായിട്ടിരിക്കുന്നു ബഷീർ. അൻസാറെ ഇപ്പോൾ വീട്ടിലാണോ? വീട്ടിൽ തന്നെയാണ്. പ്രിയങ്ക വിനോദ് ഹായ് സുഖമാണോ ചോദിച്ചിരിക്കുന്നു. വിപിൻ ചേട്ടാ ദൈവം അനുഗ്രഹിക്കട്ടെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ സക്സസ്, താങ്ക് യു. ഉണ്ണി ഹായ് ഉണ്ണി. നിസാർ എനിക്ക് സുഖം, നിങ്ങൾക്കോ? സുഖമായിട്ടിരിക്കുന്നു നിസാറേ. ഓക്കെ. നസറുദ്ദീൻ ഹായ്. നസറുദ്ദീൻ. മിഥുൻ പാലക്കാട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് തീർച്ചയായിട്ടും. രമ്യ ഹായ്. ഫറാഖ് ഹായ് ചേട്ടാ, ടുഡേ മൈ ബർത്ത്ഡേ. ഓക്കെ. നെയിം ഫറാഖ് മുസ്തഫ ഹായ്. ഹാപ്പി ബർത്ത്ഡേ ഫറാഖ്. ലൂയിസ് ഹായ് ലൂയിസ്. സുരേഷ് ഹായ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു. ഷിഹാബുദ്ദീൻ സുഖമാണ്. ഷിഹാബ് സുഖമാണ്. പിന്നെ ലൂയിസ് ഓക്കെ സുഖമാണ് ചോദിക്കുന്നു. ബെന്നി ഹായ്. വിപിൻ ദാസ് എൻ്റെ മകൾക്ക് ഓക്കെ. വിപിനെ മോനിഷ ഹായ് മോനിഷ. വിപിൻ ദാസ് ഒരു ഹായ് സുഖമാണ് ചോദിച്ചിരിക്കുന്നു. സുഖമാണ്. ഫൗസിയ. മിഥുൻ പാലക്കൽ ഓക്കെ. സിന്ധായ് ഗുഡ് നൈറ്റ് ഓക്കെ. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ചേട്ടാ ചിരി സൂപ്പറാണ്. ഓ താങ്ക് യു പ്രജേട്ടാ. ഐ ആം അബി കട്ടപ്പന ഓക്കെ. അബി ഓക്കെ. കട്ടപ്പന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഷാഫി ഹായ് പ്രജോട്ട, ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഷാഫി ഒരു ബിഗ് സല്യൂട്ട്. അനുരാഗ് ഒരു മിമിക്രി ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ മിമിക്രി 1-2 മിമിക്രി ചെയ്തു. സനൽ ഹായ്. സിയാദ് സനൽ ഹായ്. പുറത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ. തീർച്ചയായും ഇല്ല, ഇടയ്ക്ക് പറയുന്ന പോലെ അത്യാവശ്യ സാധനങ്ങൾക്ക് സഹകരണത്തിന് വേണ്ടി മാത്രം പോകുന്നു. നിർമ്മൽ ഹായ്. ടോം ഹായ്. അനിൽകുമാർ എൻ്റെ സിനിമയിലെ കല്യാണ സിനിമയിലെ കല്യാണ ചെക്കന് സുഖമായിട്ടിരിക്കുന്നു. പ്രിയങ്ക ഹായ് മണിച്ചേട്ടൻ്റെ ഒരു സോങ് പാടാമോ? ഡ്രീം ക്യാപ്ചർ സോറി ഡ്രീം ക്യാരക്ടർ ഓക്കെ. അഭിനയം ഇഷ്ടമാണ്, റിലീസ് വല്ലതും ഓക്കെ. ഈ പാവത്തിനും ഓക്കെ. ചോദിച്ചിരിക്കുന്നത് ബോണിയം ബാബുവാണ്, ബോണി എക്സ് ബോണിയം ബാബു. കെവിൻ ഓക്കെ. ജിനു ഹായ്, ജിനു പറഞ്ഞിരിക്കുന്നു. റീമ മോൾ ഹായ്. ജാഫർ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്, തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പാട്ടുണ്ട്. ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു 4 വരി നമ്മൾ സാധാരണ വരിക്കച്ചക്കട ചോള കണക്കിനു തുടി തുടിത്തൊരു കല്യാണി കൊടകരയിൽ കവടിയാടുമ്പ കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടോളി മുന തുള തുളക്കിണ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിളകണു വയറെറിയണു കിടി കുടുങ്ങണു നെഞ്ചിലടി തകിലു കൊട്ടുമ്പോ ചുവട് വയ്ക്കുമ്പോ താളം പോണൊരു പോക്കടി കാവടി കിടന്നാടണു ഒരു കാലിളകിയ ചേലില് വരിക്കച്ചക്കട ജോള കണക്കിന് തുടി തുടിത്തൊരു കല്യാണി കൊടകരയില് കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും നേരം എല്ലാവരെയും കാണാൻ സാധിച്ചു, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. എന്തായാലും നമ്മളെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സേഫായിട്ടിരിക്കുക. കാര്യം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു നല്ല തുടക്കത്തിനും നല്ലൊരു ലോകം കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, വളരെ സേഫായിട്ടിരിക്കുക. അതിന് പ്രത്യേകിച്ചുമായിട്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും താങ്ക്സ് പറയുന്നു. ഒപ്പം ഇന്ന് ഈ ലൈവിൽ നമ്മളോട് വന്ന് ഒരു ഹായ് പറയാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും കേട്ടോ ഹൃദയത്തോട് ചേർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കാര്യം നമ്മൾ സാധാരണ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫേസ്ബുക്ക് ലൈവിലൊക്കെ നമ്മൾ ഇങ്ങനെ വന്നു പോകുന്ന ആൾക്കാരാണ്. ഒരുപാട് കലാകാരന്മാരുണ്ട് എങ്കിൽ പോലും ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ പാട്ടായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമിക്രി ആയാലും അല്ല കോമഡി ആയാലും ഇതൊക്കെ പറയാനും ചെയ്ത് തരാനുമൊക്കെ ഒരുപാട് കലാകാരന്മാർ കാണിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളില്ല എങ്കിൽ അല്ല നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലൈവിലിരിക്കുവാനോ സംസാരിക്കുവാനോ നിങ്ങളെ നോക്കിയൊരു പാട്ട് പാടാനോ ഒരു മിമിക്രി ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഞാൻ പറഞ്ഞ പോലെ സുഹൃത്ത് ബന്ധവും സപ്പോർട്ട് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സമയത്ത് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിച്ച് നമുക്ക് ശാരീരികമായിട്ടുള്ള അകലമാണെങ്കിൽ പോലും മാനസികമായിട്ടുള്ള അടുപ്പം എല്ലാവരെയും ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് നമ്മൾ വിശേഷങ്ങളൊക്കെ തിരക്കണം. എല്ലാ കാര്യങ്ങളും ബന്ധങ്ങൾ എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹ അന്വേഷണം കൂടി തന്നുകൊണ്ട് അപ്പം ഞാൻ വിടവാങ്ങുകയാണ്. എല്ലാവർക്കും ഹരികൃഷ്ണൻ ഹായ്, രമേശ് കൃഷ്ണൻ ഹായ്, സുനിൽ ഹായ്, കീർത്തി നായർ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.